കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായി തിരുവനന്തപുരത്ത് പൊങ്കാല ഇടുന്നതിനോടനുബന്ധിച്ച് ടെലിവിഷൻ ചാനലുകളിലായാലും അതുപോലെ പത്രങ്ങളിലായാലും സ്ഥിരം എല്ലാവരും പ്രതീക്ഷിക്കുന്ന, എല്ലാവരും പതിവായി കാണുന്ന ഒരു ചിത്രമുണ്ട്. ചലച്ചിത്ര താരം ചിപ്പി പൊങ്കാല ഇടുന്നതിൻ്റെ ചിത്രം. എന്തായാലും ഇത്തവണ വീടുകളിൽ പൊങ്കാല ഇടുമ്പോഴും ചിപ്പി ആ പതിവ് മുടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സഹൽ ഉണ്ട് ചിപ്പിക്കൊപ്പം. സഹൽ, എന്താണ് ഇത്തവണ, എങ്ങനെയാണ് ചിപ്പി പൊങ്കാല ഇടാൻ ഉദ്ദേശിക്കുന്നത്? അവരുടെ വീട്ടുമുറ്റത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. മൂന്ന് അടുപ്പുകൾ ബാക്കി അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ചിപ്പി ഇവിടെ ഉണ്ട്. ഇപ്പം പറയായിരുന്നു, ഇപ്പം ഏത് പൊങ്കാലക്കാലമായാലും പത്രങ്ങളിലായാലും ടി വിയിലായാലും ഒക്കെ ചിപ്പി ഒരു പ്രധാന ആകർഷണമാണ്, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ദൃശ്യം. ഇപ്പം ഇതുവരെ എന്തൊക്കെ തയ്യാറായി, എന്താണ് ഇത്തവണത്തെ പൊങ്കാലയുടെ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നത്? ഇത്തവണത്തെ പൊങ്കാലയുടെ പ്രത്യേകത ആദ്യമായിട്ട് നമ്മൾ വീട്ടിലെ ആറ്റുകാൽ പൊങ്കാല ഇടുന്നു, അത് തന്നെയാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചു, അതായത് ഒരു ഒരു അതിൻ്റെ ഒരു വൈബ്, ഈ ആളുകളൊക്കെ കൂടുന്നതിൻ്റെ ഒരു ഇതൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടല്ലോ. അത് തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട്. കാരണം സാധാരണ ഞാൻ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് ഇടുന്നത്. ഇത്രയും വർഷം അവിടെയായിരുന്നു ഇടുന്നത്. ഇവിടെ വേണമെങ്കിൽ ഇടായിരുന്നു, അപ്പോഴും വീട്ടിൽ തന്നെ ഇടായിരുന്നു. പക്ഷെ എന്തോ എനിക്ക് അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അവിടെ ഇടുന്നത്. അപ്പോൾ അത് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോഴും നമ്മളത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഈ എന്തൊക്കെയാണ് ഇപ്പോൾ ഇതുവരെ തയ്യാറായത്? എന്തൊക്കെയാണ്? സാധാരണ പോലെ തന്നെയാണ്. ഇനിയിപ്പോൾ കൊതുമ്പൊക്കെ വെക്കണം, അത്രയേ ഉള്ളൂ. കാരണം സാധാരണ നമ്മൾ ഇതിന് മുമ്പേ എല്ലാം പ്രിപ്പയർഡ് ആയിരിക്കും. ഇതിപ്പോൾ വീട്ടിലായതിൻ്റെ ഒരു എല്ലാ അത്യാവശ്യ സാധനങ്ങളും ഓടിപ്പോയി അകത്തുനിന്ന് എടുക്കാമല്ലോ എന്നുള്ളവരുടെ ഇതുണ്ട്. ശരിക്കും ആ ഒരു തിരക്കിന് ഇടയ്ക്ക് നമ്മൾ കാണുന്നത് ഇപ്പം തീയും പുകയും കണ്ണൊക്കെ നീറി നിൽക്കുന്നത് കാണാൻ പറ്റും. ഇപ്പം അതൊരു ശരിക്കും ഇപ്പം കുറച്ചുകൂടി സൗകര്യമാണോ, എന്താ അതിൻ്റെ ഒരു തോന്നൽ? എന്താ ഇല്ല, സൗകര്യം അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടില്ല. അത് അതൊരു ബുദ്ധിമുട്ടായിട്ട് അപ്പോഴും തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഇതല്ലേ പറ്റൂ, അപ്പോൾ ഇത് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം നമുക്ക് എവിടെ ഇരുന്നാണെങ്കിലും. ഇപ്പോൾ പലരും ഇതിന് മുമ്പും ഒക്കെ വീടുകളിൽ ചെയ്യുന്നുണ്ട്, വിദേശത്തൊക്കെ ഉള്ളവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പക്ഷേ ഇത്രയും വർഷവും ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ഇടാൻ പറ്റി. ഈ വർഷം വീട്ടിലിടുന്നു. എവിടെയെന്നെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒന്ന് തന്നെയാണ്. അടുത്ത വർഷം ഇതെല്ലാം കഴിഞ്ഞ് പഴയ പോലെ തന്നെ കൂടാൻ പറ്റട്ടെ എന്നാണ്. അതെ, എല്ലാ കാര്യങ്ങളും നോർമലാവട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക. ഇത് മാത്രമല്ലല്ലോ, ഒരുപാടുണ്ട്. എല്ലാവരുടെയും ഒരു ഡെയിലി ലൈഫ് തന്നെ മാറിയിരിക്കുന്ന സമയത്ത് എല്ലാം ശരിയാവട്ടെ എന്ന് എല്ലാവർക്കും, എല്ലാവരുടെയും പ്രാർത്ഥന അത് തന്നെയായിരിക്കും. അടുത്ത വർഷം നന്നാവണേ എന്നായിരിക്കും ഓരോ വർഷവും പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ ഇവിടെ കണ്ട മറ്റൊരു കാര്യം, ഇപ്പം അടുത്തുള്ള വീടുകളിലൊക്കെ ഉള്ള ആളുകൾ ഇവിടെ എല്ലാവരും വീടുകളിൽ തന്നെയാണ്. അപ്പം അവർ പരസ്പരം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഒരുമിച്ചായിരുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചേ, ഇപ്പം അടുത്ത വീട്ടിലുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് ചോദിക്കുന്നത് കാണാനാണ്. അയ്യോ, അത് നമ്മൾ കണ്ട് ചെയ്യല്ലേ. അപ്പൊ പിന്നെ ഞാൻ ഒരു സീനിയർ സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് എന്നെ വിളിച്ച് ചോദിച്ചതേ ഉള്ളൂ. അവർക്കറിയാം എല്ലാ കാര്യങ്ങളും. അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നല്ലേ? അറിയാത്ത കാര്യങ്ങൾ നല്ല മോനെ, എല്ലാവർക്കും അറിയാം ഇതൊക്കെ. പക്ഷെ ഒരു സംശയം ആ സമയത്ത് അത് എനിക്കും ഉണ്ടാവാറുണ്ട്, അങ്ങനെ വേണോ ഇങ്ങനെ വേണോ എന്നൊക്കെ. ഇക്കുറിയത്തെ ഒരു ഈ ഒരു അനുഭവം, ഇപ്പം എല്ലാവരും വീടുകളിലാണ്, ആ ഒരു തിരക്കൊന്നും ഇല്ലാത്തൊരു അനുഭവം എങ്ങനെയാണ് തോന്നുന്നത്? ഇക്കുറി ഇങ്ങനെയൊക്കെ ആയി എന്നാലും എടുക്കണം. പിന്നെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടല്ലേ നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ ക്യാമറയും കൊണ്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ബാക്ക് സ്റ്റേജിലോട്ട് പോകാറുണ്ടല്ലോ. പക്ഷേ ഇത് എല്ലാം ഇങ്ങനെ വീട്ടിൽ ചെയ്യണമെന്നുള്ള ഒരു നിമിത്തമായിരിക്കാം എന്ന് വിചാരിക്കുന്നത്. ഓരോ പ്രാവശ്യവും അടുത്ത പ്രാവശ്യം ഇടാൻ പറ്റണേ എന്നാണ് പ്രാർത്ഥന. അതെ, അങ്ങനെ ഇതുവരെ നടന്നു വന്നു, ഇനി അടുത്ത വർഷം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഈ വൈറസൊക്കെ ഒന്ന് പോയി നമ്മളെല്ലാവരും രക്ഷപ്പെടട്ടെ എന്നുള്ളതാണ് സന്തോഷം, ആഗ്രഹം. അപ്പം ഇതാണ് പൊതുവിലുള്ള ഒരു കാഴ്ച. നമ്മൾ അബ്ജോത്ത് നേരത്തെ നമ്മൾ റോഡുകളിലൂടെയൊക്കെ നോക്കുമ്പം സാധാരണ നമുക്ക് നടക്കാൻ പറ്റാത്ത അത്ര തിരക്കാണ്. പുലർച്ചെ മുതൽ തന്നെ ആളുകൾ വന്ന് ക്യൂ നിന്ന് അവര് അടുപ്പുകളൊക്കെ തയ്യാറാക്കി അവര് ഈ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വലിയൊരു കാഴ്ച കാണാൻ പറ്റുമായിരുന്നു. വാഹനങ്ങളുടെ തിരക്കൊന്നുമില്ലാതെ മുഴുവൻ ആളുകൾ കൈയടക്കിയ ഒരു സമയം ആയിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എവിടെയും ആരും റോഡ് വക്കിലോ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലോ പൊങ്കാല ഇടുന്ന എല്ലാവരും ഇതുപോലെ വീട്ടകങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെയും പല പ്രധാനപ്പെട്ട ആളുകളെയും കണ്ടപ്പോഴൊക്കെ അവർ വീടുകളിലേക്ക് മാറിയതിൻ്റെ ഒരു കാര്യങ്ങളാണ് നമ്മളോട് പറയുകയുണ്ടായത്. ഏതായാലും ഇനി അല്പസമയത്തിനുള്ളിൽ ഈ ചടങ്ങുകൾ ആരംഭിക്കും, അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഏതായാലും. ശരി സഹൽ, ഏതായാലും ചിപ്പിയും പതിവ് മുടക്കുന്നില്ല. ഇത്തവണ പതിവിൽ ചെറിയ മാറ്റമുണ്ട്. വീട്ടുമുറ്റത്താണ് ഇത്തവണ പൊങ്കാല ഇടുന്നത്. ഇനിയും ഈ പതിവുകൾ മാറ്റി അടുത്ത വർഷം എല്ലാം പതിവ് പോലെ ആകട്ടെ എന്നാണ് അവർ ആശംസിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്.